ഹലോ ഓൾ വെൽക്കം ബാക്ക് ടു അമായാസ് വേൾഡ് നിങ്ങൾക്ക് എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് പ്ലീസ് പ്രസ് ദ ബെൽ ഐക്കൺ ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് മട്ടൻ കുറുമ മസാലയാണ് അധികം വിരിച്ചു നീട്ടാതെ നമുക്കതിൻ്റെ റെസിപ്പി നോക്കാം ഒരു പാനിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചതിന് ശേഷം അതിലേക്ക് നീളത്തിൽ കട്ട് ചെയ്ത് വെച്ച സവാളയെ നമുക്ക് ഇടാം രണ്ട് മീഡിയം സൈസുള്ള സവാളയാണ് ഞാൻ ഇവിടെ എടുത്തത് ഇതിനെ നമുക്ക് നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കാം ഒരു ബ്രൗണിഷ് കളറായി വരുന്നവരെ ഇതിനെ നമുക്ക് ഫ്രൈ ചെയ്യണം ഇതിൻ്റെ ഒപ്പം തന്നെ ഒരല്പം കറിവേപ്പിലയും നമുക്ക് ആഡ് ചെയ്യാം മട്ടൻ കുറുമ ഏകദേശം എല്ലാവർക്കും ഫെമിലിയർ ആയിരിക്കും പക്ഷേ മട്ടൻ കുറുമ മസാല നിങ്ങൾ ആദ്യമായിരിക്കും കേൾക്കുന്നത് ഇനി നിങ്ങൾ മട്ടൻ കറി ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഒരിക്കൽ ഇതിൻ്റെ ടേസ്റ്റ് കിട്ടിയാൽ പിന്നെ ഇങ്ങനെ മാത്രമേ നിങ്ങൾ തയ്യാറാക്കുകയുള്ളൂ നമ്മുടെ സവാള ഇപ്പോൾ നല്ലപോലെ ബ്രൗണിഷ് കളറായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിനെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം അതേ പാനിലേക്ക് തന്നെ കുറച്ചും കൂടി എണ്ണ ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് വീണ്ടും ഒരു മൂന്ന് മീഡിയം സൈസുള്ള സവാള ഇടാം സവാള ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർക്കാം ശേഷം ഉപ്പും സവാളയും നല്ലപോലെ മിക്സ് ആക്കി എടുക്കാം സവാള കുറച്ച് വഴന്നു വന്നാൽ ഇതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ആക്കിയതും കൂടി ആഡ് ചെയ്ത് അതിൻ്റെ പച്ച മണം മാറുന്നത് വരെ നല്ലപോലെ മിക്സ് ചെയ്യാം ശേഷം ഇതിലേക്ക് രണ്ട് തക്കാളി ചെറുതായി കട്ട് ചെയ്തതും ആഡ് ചെയ്ത് ഇതിനെ നമുക്ക് മിക്സ് ചെയ്യാം സവാളയും തക്കാളിയും നല്ലപോലെ യോജിച്ചു വന്നാൽ ഇതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും അര ടീസ്പൂൺ ഗരം മസാല പൊടിയും രണ്ട് ടീസ്പൂണോളം മല്ലിപ്പൊടിയും ചേർത്ത് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർക്കുക എന്നിട്ട് ഇതിനെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം മസാലപ്പൊടികളുടെ പച്ചമണമൊന്ന് മാറി വന്നാൽ ഇതിലേക്ക് നമുക്ക് മട്ടൻ ആഡ് ചെയ്ത് മട്ടനെയും മസാലയും നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം മട്ടനും മസാലയും നല്ലപോലെ മിക്സ് ആയി വന്നാൽ മാത്രമേ മട്ടന് ആ മസാലയുടെ ടേസ്റ്റ് കിട്ടുള്ളൂ മട്ടനും മസാലയും നല്ലപോലെ മിക്സ് ആക്കിയതിന് ശേഷം ഇതിനെ നമുക്ക് ഒരു 45 മിനിറ്റോളം മൂടി വെക്കാം വെള്ള കസ്കസും കാഷ്യൂ നട്ടും കൂടി അരച്ചെടുത്ത പേസ്റ്റാണിത് കസ്കസും കാഷ്യൂനട്ടും 30 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്തി വെച്ചതാണ് മട്ടൻ ഇപ്പോൾ നല്ലപോലെ വെന്തു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് തയ്യാറാക്കി വെച്ച ആ കാഷ്യൂനട്ട് പേസ്റ്റും കൂടി ഇതിലേക്ക് ഒഴിക്കാം എന്നിട്ട് മട്ടൻ മസാലയും ആ കാഷ്യൂനട്ട് പേസ്റ്റും കൂടി നല്ലപോലെ യോജിപ്പിച്ചെടുക്കാം മട്ടൻ കറി ഇപ്പോൾ നല്ലപോലെ റെഡിയായി വന്നിട്ടുണ്ട് നല്ല സ്മെല്ലും ഉണ്ട് അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് ഫ്രൈ ചെയ്ത ഒണിയനും കൂടി ഇതേപോലെ ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഒരല്പം മല്ലിയിലയും കൂടി ചേർത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം മട്ടൻ കുറുമ മസാല നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം പൊറോട്ടയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഇത് നല്ല ടേസ്റ്റിയാണ് ട്രൈ ചെയ്ത് നോക്കിയാൽ ഫീഡ്ബാക്കും അറിയിക്കണം പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം